നമസ്കാരം. ചിരി ആയുസ് കൂട്ടുന്ന ഒന്നാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് എത്രയോ വലിയ കാര്യമാണ്, അതുപോലെ പ്രയാസവുമാണ്. മലയാള സിനിമാ ലോകത്തിലും ഒരുപാട് മികവുറ്റ ഹാസ്യ കലാകാരന്മാരുണ്ടെന്ന് നമുക്കറിയാം. ധർമ്മജൻ നമുക്കൊക്കെ അറിയാവുന്ന ചെറിയ വലിയ കലാകാരനാണ് അദ്ദേഹം. ചലച്ചിത്ര നടനും നിർമ്മാതാവും ടെലിവിഷൻ അവതാരകനും മിമിക്രി താരവും ഒക്കെയാണ് ധർമ്മജൻ. ഏഷ്യാനെറ്റ് പ്ലസ് ചാനലിൽ രമേഷ് പിഷാരടിക്കൊപ്പം ബ്ലഫ് മാസ്റ്റേഴ്സ് എന്ന ഹാസ്യ പരിപാടികളുടെ അവതാരകനായി മിനിസ്ക്രീനിൽ എത്തിയതോടെയാണ് ധർമ്മജൻ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് രമേഷ് പിഷാരടി, മുകേഷ് എന്നിവർ പ്രധാന അവതാരകരായ ബഡായ് ബംഗ്ലാവ് എന്ന ഹാസ്യ പരിപാടിയിലും സ്ഥിരം സാന്നിധ്യമായി പ്രേക്ഷക പ്രീതി നേടി. ധർമ്മജൻ ബോൾഗാട്ടി രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ ഫേസ്ബുക്ക് വാർത്തയുടെ താഴെ കമൻറ്റുകളുടെ ബഹളമാണ്. ധർമ്മജൻ വ്യക്തമായ കോൺഗ്രസ് അനുകൂല നിലപാട് എടുക്കുന്നതാണ് ഇടത് സൈബർ പ്രൊഫൈലുകളെ ചൊടിപ്പിക്കുന്നത്. ചൊടിപ്പിക്കും ചൊടിപ്പിക്കും, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കേരളത്തിൽ കലാകാരന്മാർക്ക് അനുവദിക്കപ്പെട്ട രാഷ്ട്രീയം പുരോഗമനം മാത്രമാണെന്നുള്ള പൊതുബോധത്തിൽ നിന്ന് ആരൊക്കെ മാറി നടക്കാൻ നോക്കിയിട്ടുണ്ടോ അവരെയെല്ലാം ഇതുപോലെ ആക്രമണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുമുണ്ട്. ധർമ്മജന്റെ നിലപാടുകളെ വിമർശിക്കുന്നതല്ല പ്രശ്നം, മറിച്ച് മുകേഷിനും ഗണേശിനും ഉണ്ടാവുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ധർമ്മജന് പറ്റില്ലെന്ന് പറയുന്നതിലെ ജനാധിപത്യമില്ലായ്മയാണ് വിഷയം. അതുമല്ല, ധർമ്മജന്റെ ഫേസ്ബുക്ക് വാർത്തയുടെ താഴെയുള്ള കമൻറ്റുകൾ ഒന്ന് വായിക്കേണ്ടത് തന്നെ. കമൻറ്റുകളിലെ ചില സാമ്പിളുകൾ ഒന്ന് നോക്കാം. എണീറ്റ് പോടോ കോമാളി മലരെ, പോയി മീൻ കച്ചവടം ചെയ്യൂ, നിനക്ക് പറ്റിയ പണി അതാ. നാറി, പിഷാരടി ധർമ്മം കൊടുത്ത ജീവിതമാണ് ധർമ്മജന്റേത് എന്നിവയിൽ നിന്നും മുകേഷിനുള്ള എന്ത് പ്രിവിലേജാണ് ധർമ്മജന് ഇല്ലാത്തതെന്നും നടനെ സപ്പോർട്ട് ചെയ്ത് പ്രസ്താവന ഇറക്കിയതിന് ധർമ്മജനെ വിചാരണ ചെയ്യുന്നവർ ഇതേ കേസിലെ സാക്ഷിയെ മൊഴി മാറ്റാൻ ഭീഷണിപ്പെടുത്തിയതിന് അറസ്റ്റിലായ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ജനപ്രതിനിധിയായ നടനെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്തത് എന്താണെന്നും മനസ്സിലാകാവുന്നതാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു കാര്യത്തിലേക്കുമാണ്. ഒന്നുകിൽ നിങ്ങൾ മഹത്തായ കുടുംബ പാരമ്പര്യമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ അന്ധമായി വിശ്വസിക്കണം, അതുമല്ലെങ്കിൽ അനുസരിക്കണം. ഇല്ലെങ്കിൽ നീയൊക്കെ കച്ചവടം നടത്തുന്നതിനും അഭിനയിക്കുന്നതും ഞങ്ങൾക്കൊന്ന് കാണണം. ഇങ്ങനെയുള്ള ഭീഷണിയുടെ കാര്യം എന്ത്? ധർമ്മജനും നമ്മൾ ഓരോരുത്തരെയും പോലെ രാജ്യത്തെ പൗരൻ തന്നെയാണ്. ഏത് കാര്യങ്ങളിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ പോലെ തന്നെ അദ്ദേഹത്തിനുമുണ്ട്. അതിൽ ചിലപ്പോൾ പാർട്ടി അധിഷ്ഠിതമായതോ അല്ലാത്തതോ ആയ അനേകം അഭിപ്രായങ്ങളും ഉണ്ടാകും. അതിന് ഇത്തരത്തിലുള്ള കമൻറ്റുകളും അധിക്ഷേപങ്ങളും ഉയർത്തുന്നത് തികച്ചും അനീതി തന്നെ. അത്തരത്തിലേക്ക് താഴ്ന്നു പോകരുത് നമ്മുടെ ജനവും ജനതയും. വെബ് ഡെസ്ക്, തത്വമായി.